ഹായ്, പോലീസ് സബ് ഇൻസ്പെക്ടറുടെ ലിസ്റ്റ് വന്നിട്ടുണ്ട്. അതിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഹായ് ഫിസിക്കൽ ട്രെയിനിങ് അക്കാഡമിയുടെ ആശംസകൾ അറിയിക്കുകയാണ്. അതുപോലെ IRB റിസൾട്ട് വന്നിട്ടുണ്ട്. ആ ഉദ്യോഗാർത്ഥികൾക്കും നമ്മുടെ കൊച്ചനുജന്മാർക്കും അവർക്കും നല്ല തണ്ടർ ബോൾട്ടിലേക്ക് ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നതോടൊപ്പം അവർക്ക് കൺഗ്രാറ്റ്സ് അറിയിക്കുകയാണ്. നമ്മൾ ഒരു 8 ഐറ്റമാണല്ലോ പോലീസിന്റെ ആയാലും ഫയർഫോഴ്സിന്റെ ആയാലും എക്സൈസിന്റെ ആയാലും IRB ആയാലും ഒക്കെ നമ്മൾ ചെയ്യേണ്ടത്. അതിൽ 5 ഐറ്റം നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഇത് ഹൈജമ്പിന്റെ ബെഡാണ്, ഏതാണ്ട് 2.5 ലക്ഷം രൂപയുടെ ബെഡാണ്. നമുക്ക് കേരളത്തിൽ കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ഒരു ബെഡാണ് നമ്മൾ ഹൈ ഫിസിക്കൽ ട്രെയിനിങ് അക്കാഡമിയിൽ വാങ്ങിച്ചിട്ടുള്ളത്. പോലീസ് സബ് ഇൻസ്പെക്ടറെ അപേക്ഷിച്ച് IRB ആവുമ്പോൾ കുറച്ച് എക്സല് ചെയ്യണം, നമുക്ക് ബോണസ് പോയിന്റ് ഒക്കെ കിട്ടും. അതിന് 48 മാർക്ക് എക്സല് ചെയ്ത് കഴിഞ്ഞാൽ 48 മാർക്കും ബോണസ് പോയിന്റ് 2 മാർക്ക് കൂടെ കിട്ടുമ്പോൾ 50 മാർക്ക്, മിനിമം 20 മാർക്ക്. അങ്ങനെയാണ് IRB. പക്ഷെ നമുക്ക് പോലീസിന്റെ സബ് ഇൻസ്പെക്ടറുടെ ആണെന്നുണ്ടെങ്കിൽ 8 ഐറ്റത്തിൽ 5 ഐറ്റം നാഷണൽ വൺ സ്റ്റാർ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്താൽ മതി. അക്രോബാറ്റിക് സ്റ്റൈൽ ഫ്ലൈയും ബെല്ലിയും ഒക്കെ ചെയ്യുന്നവർ അതൊക്കെ മാറ്റി വെച്ചിട്ട് അക്രോബാറ്റിക് സ്റ്റൈൽ അത് കറക്റ്റായിട്ട് ഇന്റർനാഷണൽ ലെവലിലുള്ള മെഥേഡ് പഠിപ്പിച്ച് അവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന IRB 162 സെന്റിമീറ്റർ ചാടണം. പോലീസിനാണെങ്കിൽ സബ് ഇൻസ്പെക്ടർക്ക് 132 ചാടിയാൽ മതിയെങ്കിൽ 3 സ്റ്റാർ കിട്ടുന്നതിന് വേണ്ടി IRB 162 ചെയ്യണം. 62 ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ബെഡ് വേണം, പേടിയില്ലാതെ ചാടുക എന്നുള്ളതാണ്. അത് പ്രത്യേകിച്ചും കൂടുതൽ ഹൈറ്റിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ അക്രോബാറ്റിക് സ്റ്റൈൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അതിന് മലന്ന് വീഴുമ്പോഴത്തേക്ക് ബോഡി പെയിൻ ഒന്നും വരാതിരിക്കാൻ നമ്മൾ ബെഡ് കറക്റ്റായിട്ട് നല്ല ബെഡ് നല്ല സ്റ്റാൻഡും എല്ലാം വാങ്ങിച്ചിട്ടേക്കാം. കുട്ടികളെല്ലാം നല്ല ഭംഗിയായിട്ട് എല്ലാവരും ചെയ്യില്ലേ, അടിപൊളി. ഹൈജമ്പ് ചെയ്ത സ്റ്റൈൽ കണ്ടില്ലേ, എല്ലാവരും അക്രോബാറ്റിക് സ്റ്റൈലാണ് ചെയ്തത്. അവരങ്ങനെ ആദ്യം ചെയ്യുമ്പോൾ ഫ്ലൈയും അതുപോലെ പിന്നെ ബെല്ലിയൊക്കെ ആയിരുന്നു ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെ ചെയ്തുകൊണ്ട് ഇവർക്ക് 162 കവർ ചെയ്യുന്നതിന് IRB കമാൻഡോസ് ആണ്. ഒരു ഭാവിയിലെ IRB കമാൻഡോ ആകുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. 162 ചെയ്തത്, അതുപോലെ ബാക്കി എല്ലാ ഐറ്റവും നല്ല എക്സലന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ചെയ്യാം. ഹൈജമ്പ് എല്ലാവരും കൈപ്പിടിയിൽ ഒതുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് വേണ്ടത് ബേണിംഗ് ഡിസയർ, ജ്വലിക്കുന്ന അഭിനിവേശം, ഓരോ ഐറ്റം ചെയ്യുമ്പോഴും വിജയിക്കണമെന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം, അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് ബേണിംഗ് ഡിസൈർ. ഈ ബേണിംഗ് ഡിസൈർ ഉണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അപ്പോ ഹൈജമ്പിന് വേണ്ടി എല്ലാവരും പ്രാപ്തരാണ്, ഹൈജമ്പിന് വേണ്ടി നമ്മുടെ കുട്ടികളെല്ലാം സജ്ജരാണ്. അപ്പൊ നിങ്ങൾക്കും ചെയ്യാം. വിഷമമില്ലാതെ സ്ട്രെസ് ഇല്ലാതെ ബേണിംഗ് ഡിസൈറോടുകൂടി ഹൈജമ്പ് ചെയ്യാം. അതിനുവേണ്ടി ബെഡ് നമ്മൾ സജ്ജമാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഹൈജമ്പ് പ്രാക്ടീസ് ഒരാഴ്ച കഴിഞ്ഞ് പ്രാക്ടീസ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞിട്ട് ശരീരത്തിന്റെ വേദന മാറിയതിന് ശേഷം പതുക്കെ പതുക്കെ ചെറിയ ഹൈറ്റ് ചെയ്ത് തുടങ്ങുക. ഓക്കെ ഓക്കെ. ഷോർട്ട് പുട്ട് 6.9 മീറ്റർ ആണ് എറിയേണ്ടത്. 6.9 മീറ്റർ ഇത്. പിന്നെ 100 മീറ്റർ ഹൈജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട് 4th ഐറ്റമാണ്. അപ്പൊ ഷോർട്ട് പുട്ട് ഞാൻ പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഫിസിക്കൽ ടെസ്റ്റില് 5 ഐറ്റം ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഐറ്റം ഷോർട്ട് പുട്ടാണ്. ഇതിന് 7.5 കിലോ വെയിറ്റ് ആണ്, 7.5 കിലോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്, സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. കൈയുടെ വെയിറ്റ് കൂടുതൽ പവർ കിട്ടുന്ന രീതിയിലുള്ള എക്സസൈസ്, ജിംനേഷ്യം വർക്കൗട്ടും പുഷപ്സും, കാല് മോളി വെച്ച് താഴോട്ടുള്ള പുഷപ്സും, കൈക്ക് നല്ല പവർ കിട്ടുന്ന നല്ല സ്ട്രെങ്ത് കിട്ടുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുക. അപ്പൊ ചിന്നിങ് ഓപ്പൺ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഷോർട്ട് പുട്ട് കിട്ടും. അതിന്റെ അതുപോലുള്ള എക്സസൈസുകളൊക്കെ ഉണ്ട്, ആ എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഷോർട്ട് പുട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ. തന്നെ പ്രാക്ടീസ് തുടങ്ങുക, നല്ലതുപോലെ സ്ട്രെച്ച് ചെയ്ത് നല്ലതുപോലെ സ്ട്രെങ്താക്കി കാലിന്റെയും കൈയുടെയൊക്കെ ബോഡിയുടെ ഒക്കെ ഒരു പെയിൻ മാറ്റി നല്ല രീതിയിൽ പ്രാക്ടീസ് നല്ല ഗുരുവിന്റെ കീഴിൽ തന്നെ ചെയ്യുക. ഏതായാലും ഹായ് നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടേക്കാണ്. സൗജന്യമായിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. താമസിക്കാതെ കേരളത്തിന്റെ ഏത് സൈഡിലുള്ള കാസർഗോഡ് ആയാലും ട്രിവാൻഡ്രത്തോ ആയാലും കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്ന ചവറയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്.